ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് അവരുടെ ഏറ്റവും ഹ്രസ്വമായ ബജറ്റ് അവതരണമായിരുന്നു. ഇന്നത്തെ ഇടക്കാല ബജറ്റിന് 58 മിനിറ്റാണ് നിർമ്മലാ സീതാരാമൻ എടുത്തിരുന്നത്. രാവിലെ 11 മണിക്ക് തുടങ്ങിയ പ്രസംഗം 1 മണിക്കൂർ മുന്നേ അവസാനിച്ചു. പ്രസംഗം കൃത്യം 58 മിനിറ്റ് നീണ്ടു നിന്നു. ഇത് നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് അവതരണ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ദൈർഘ്യമാണ്. ഇതിന് മുൻപ് അവതരിപ്പിച്ച ബജറ്റുകളിൽ നിർമ്മലാ സീതാരാമന്റെ ഏറ്റവും ചെറിയ പ്രസംഗം 2023 87 മിനിറ്റ് സംസാരിച്ചതായിരുന്നു. 2020 160 മിനിറ്റ് അവതരിപ്പിച്ചാണ് നിർമ്മലാ സീതാരാമന്റെ ഏറ്റവും ദൈർഘ്യമേറിയ അവതരണം. 2019 ആദ്യ ബജറ്റ് പ്രസംഗം 2 മണിക്കൂർ 17 മിനിറ്റ് നീണ്ടു നിന്നു. അതല്ലാതെ വേറൊരു ബജറ്റ് പ്രസംഗത്തിനും നിർമ്മലാ സീതാരാമൻ 2 മണിക്കൂറിലധികം സമയമെടുത്തിട്ടില്ല. 2021 1 മണിക്കൂർ 50 മിനിറ്റ്, 2022 1 മണിക്കൂർ 33 മിനിറ്റ് എന്നിങ്ങനെയായിരുന്നു മറ്റു വർഷങ്ങളിലെ കണക്ക്. 2020 2.40 മണിക്കൂർ പ്രസംഗത്തിലൂടെ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗമെന്ന റെക്കോർഡ് നിർമ്മലാ സീതാരാമൻ സ്വന്തമാക്കിയിരുന്നു. 1977 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ഹിരുഭായ് മുൽജിഭായ് പട്ടേലിന്റെ പേരിലാണ് ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗം. അന്ന് അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗത്തിൽ 800 വാക്കുകളേ ഉണ്ടായിരുന്നുള്ളൂ. വാക്കുകളുടെ എണ്ണത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് എന്ന റെക്കോർഡ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേരിലാണ്. 1991 ധനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗത്തിൽ 18,650 വാക്കുകൾ ഉണ്ടായിരുന്നു. അരുൺ ജെയ്റ്റ്ലി 2018 അവതരിപ്പിച്ചിരുന്ന ബജറ്റിൽ 18,604 വാക്കുകളാണ് ഉണ്ടായിരുന്നത്. അരുൺ ജെയ്റ്റ്ലി 2014 അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗം 2 മണിക്കൂറും 10 മിനിറ്റും നീണ്ടു നിന്നിരുന്നു. 2003 ജസ്വന്ത് സിംഗിന്റെ ബജറ്റ് പ്രസംഗം 2 മണിക്കൂർ 13 മിനിറ്റ് ദൈർഘ്യമുള്ളതായിരുന്നു. ജസ്വന്ത് സിംഗ് ആ ബജറ്റ് പ്രസംഗത്തിലാണ് സാർവത്രിക ആരോഗ്യ ഇൻഷുറൻസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദായനികുതി റിട്ടേണുകളുടെ ഇ ഫയലിംഗ്, ചില ഇനങ്ങളുടെ എക്സൈസ്, കസ്റ്റംസ് തീരുവ കുറയ്ക്കൽ എന്നിവയും ആ ബജറ്റിലെ ആകർഷണമായിരുന്നു.